നമസ്കാരം. വലിയ വലിയ ആനകൾ ഇന്ന് ചെയ്യുന്നതുപോലെ നാല് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചെയ്തു വെച്ച ഒരു ചെറിയ കുഞ്ഞാടിന്റെ ധീരോജ്വലമായ കഥ, അഥവാ വെറും ഒരു സ്മോൾ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ഒരാൾ ബിഗ് സംഖ്യയായി മാറിയ കഥ, അതാണ് ഇവിടെ പറയുന്നത്. IIM ൽ MBA പഠിച്ച് അഹമ്മദാബാദിൽ ജീവിച്ചിരുന്ന കാലത്താണ് മോദിജി ആദ്യമായി അദ്ദേഹത്തിന് കണ്ണിൽപ്പെട്ടത്. അന്ന് മോദിജി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു. നേതൃത്വ പാഠവും ഐച്ഛിക വിഷയവും എടുത്ത് മാനേജ്മെന്റിൽ ഉപരിപഠനം നടത്തുവാനായി ഞാൻ വലിഞ്ഞു കയറി ചെന്നത് ഒരു സിംഹത്തിന്റെ മടയിലേക്കാണ്. ഇന്ത്യയുടെ ശോഭനമായ ഭാവിയെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളും ആ കാഴ്ചപ്പാടുകളിലേക്ക് കഴിവും തന്റേടവും ദശലക്ഷക്കണക്കായ ആളുകളെ ആകർഷിക്കുവാനുള്ള അനന്യസാധാരണമായ കഴിവും അവരിലൂടെ ആ ദർശനങ്ങൾ യാഥാർത്ഥ്യമാക്കി എടുക്കുവാനുള്ള അതിവിശിഷ്ടമായ നേതൃത്വപാഠവുമെല്ലാം ഒത്തിടങ്ങിയ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി എന്നെ ഹടാതാകർഷിച്ചു. വിപ്ലവകാരിയായ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെയാണ് തന്റെ നാട്ടിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്വയം മോടി പിടിച്ച കഥകളൊന്നും മറ്റാരോടും പറയാൻ പോയില്ല. ചുള്ളനായ എന്നെ അവർ ചുമ്മാ ചങ്കി എന്ന് വിളിച്ചാലോ എന്നിങ്ങനെ പോയി എൻ്റെ പേടികൾ. പഠനം കഴിഞ്ഞതോടുകൂടി പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കി നാല് കായ് സമ്പാദിക്കാനായി ഞാൻ അമേരിക്കയിലേക്കും രാജ്യത്തെ പുതിയൊരു ദിശയിലേക്ക് നയിക്കാനായി മോദിജി ഡൽഹിയിലേക്കും പോകാനുള്ള കോപ്പ് കൂട്ടി. പിന്നെ പ്രവാസി ജീവിതമെല്ലാം മതിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് അങ്ങനെ ജീവിച്ച് പോകുന്നതിനിടയിലാണ് May 2014 പൊട്ടിവിടരുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുഖച്ഛായ തന്നെ മാറുന്നത്. അതുവരെ ഉറക്കപ്പിച്ചിൽ പോലും രാഷ്ട്രീയം പറയാതിരുന്ന എന്നെ പോലുള്ളവർ പെടുന്നതിന് രാഷ്ട്രീയം ശ്രദ്ധിച്ചു തുടങ്ങുകയും സ്വഭിപ്രായങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും വിവിധ വികസന പരിപാടികൾ നയം വ്യക്തമാക്കുകയും നവമാധ്യമ ചർച്ചകളിൽ ആവേശത്തോടെ പങ്കെടുക്കുകയും വിമർശകരുടെ കൊമ്പ് കോർക്കുകയും എന്തിനേറെ തങ്ങളുടെ നേതാവിന്റെ മുഖം ശബ്ദവുമായി ഉശിരോടെ നിലയുറപ്പിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങി. ഞാനും ഒട്ടും മടിച്ചു നിന്നില്ല. മാത്രവുമല്ല എന്റെ ചില ഇടപാടുകൾക്ക് ലഭിച്ച പ്രതികരണങ്ങൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. ഉദാഹരണത്തിന്, മോദിജി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ 10 പൈസയുടെ വെളിവില്ലാത്ത വഴിപ്പോക്കർ പോലും രാഖിരാമാനം സാമ്പത്തിക വിദഗ്ധരും ഭരണതന്ത്രജ്ഞന്മാരും ബുദ്ധിരാക്ഷസന്മാരും ഒക്കെയായി അവതാരമെടുത്ത് പിച്ചും പേയും പറയുന്നത് കേട്ട് എന്റെ ആകെ മൊത്തം കൺട്രോളും പോയി. ഉടനെ തന്നെ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ഹോദയായ ലിങ്ക്ഡിനിൽ കയറി ഞാനും വെച്ചു കയറി. ചേഞ്ച് മാനേജ്മെന്റ് എങ്ങനെ നടത്താമെന്ന് നിങ്ങൾ മോദിജിയെ കണ്ട് പഠിക്കൂ എന്നൊക്കെ പറഞ്ഞ് ലിങ്ക്ഡിൻകാർക്ക് അത് വല്ലാതെ ഇഷ്ടമാവുകയും അവരത് അവരുടെ ആഗോള പബ്ലിഷിംഗ് പ്രസ്ഥാനമായ ലിങ്ക്ഡിൻ പൾസിൽ നേതൃത്വ പാഠവും മാനേജ്മെന്റും എന്ന കാറ്റഗറിയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതോടെ അതങ്ങ് കയറി വൈറലായിരുന്നു. 1000 മേൽ ആളുകളും മറ്റും വന്ന് അത് ലൈക്ക് ചെയ്യുകയും 200 പരം ആളുകൾ ഷെയറും ചെയ്യുകയും ചെയ്തു. ഇന്ത്യക്കാരുടെ കാര്യമോ പോകട്ടെ, അങ്ങ് ദൂരെ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും എന്തിനേറെ ദുബായിൽ നിന്നും വരെ ഇന്ത്യക്കാരല്ലാത്തവർ അതും നേതൃത്വ പാഠത്തെക്കുറിച്ച് ആധികാരികമായി പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നവരൊക്കെ എൻ്റെ അഭിപ്രായങ്ങളോട് യോജിക്കുകയും എന്നെ അഭിനന്ദിക്കുകയും ചെയ്തതോടെ ഞാൻ വല്ലാതെ അങ്ങ് കയറി ഇമോഷണലായി പോയി. എന്റെ പരിശ്രമങ്ങൾക്കും പ്രാധാന്യമുണ്ട്, അത് എത്രത്തോളം ചെറുതായിരുന്നാലും ശരി എന്നുള്ള തിരിച്ചറിവാണ് അതെനിക്ക് പകർന്നു നൽകിയത്. തന്നെയുമല്ല കൂടുതൽ കൂടുതൽ ചെയ്യുവാനുള്ള ആവേശവും. മോദിജി ഇന്ന് നയിക്കുന്ന ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന പല പദ്ധതികളും ഭാരതത്തിലെ കോടാനിക്കോടി വരുന്ന സാമാന്യ ജനങ്ങളുടെ ഒരു മുന്നേറ്റമായി മാറിയാൽ മാത്രമേ അവ അതാതിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. ഇതുപോലെ മറ്റൊരു ഗുജറാത്തി പണ്ടേക്ക് പണ്ടേ ആവിഷ്കരിച്ച് റോട്ടിലിറക്കിയ സ്വതന്ത്ര സമരത്തിന്റെ വിജയഗാഥയും മറ്റൊന്നായിരുന്നില്ലല്ലോ. അക്കാലത്തെ വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും ആഭ്യസ്ഥവിദ്യരും അന്ന് വേണ്ട അതിസമ്പന്നർ പോലും അതെല്ലാം ഇട്ടെറിഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ കൂടി. അവർക്കൊന്നും അതിൻ്റെയൊന്നും യാതൊരു ആവശ്യങ്ങളും ഇല്ലാതിരുന്നിട്ട് കൂടി ഇന്നിതാ നമ്മൾ മറ്റൊരു ദേശീയ സമരത്തിന്റെ നടുവിലാണ്. കഴിഞ്ഞ പല നൂറ്റാണ്ടുകളായി ഭാരതീയ ജനത നേരിട്ടുകൊണ്ടിരുന്ന പിന്നോക്കാവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് ഇന്ത്യ ഇന്ന് വീണ്ടും ഈ ലോകത്തിൽ തങ്ങൾക്ക് അർഹതപ്പെട്ടതായ സ്ഥാനം നേടിയെടുക്കുന്നതിന്റെ പടിവാതിൽക്കിലെത്തി നിൽക്കുകയാണ്. ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നമുക്കിന്നൊരു നേതാവുണ്ട്. ഭാരതത്തെയും ഈ ലോകത്തിന്റെ നെറുകയിലെത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു നേതാവ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഈ ജനമുന്നേറ്റത്തിൽ പങ്കാളികളോ അവൻ മുന്നോട്ട് വന്നാൽ മാത്രമേ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഗാന്ധിജി ഒരിക്കൽ നമ്മളെ ഇങ്ങനെ ഉത്ബോധിപ്പിച്ചു, ഈ ലോകത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റമായി നിങ്ങൾ മാറുക. അതെ, അത് തന്നെയാണ് എനിക്കും എല്ലാവർക്കും പ്രചോദനമേകുന്നത്. ചാരുകസേരയിൽ കാൽമേൽ കാലിട്ട് ഫേസ്ബുക്കിലൂടെ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ട് മാത്രം ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന ആവേശ ജനവിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് ഞാനിന്ന് മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെയും നമ്മുടെയും സ്വന്തം നാടായ കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഥ അവിടെ നിന്നും പോകും. പ്രവാസികൾ ചോര നീരാക്കി അയച്ചു തരുന്ന ഡോളറുകളും കേന്ദ്ര ഗവൺമെന്റ് നികുതി ശേഖരണ വിഹിതമായി വെച്ചു നീട്ടുന്ന രൂപകളും മദ്യവും ലോട്ടറിയും പോലെ മലയാളികളുടെ ദുസ്വഭാവങ്ങളെ ഉന്നം വെച്ച് പിരിച്ചെടുക്കുന്ന ചില്ലറുകളും കൊണ്ട് എത്ര കാലം ഇങ്ങനെ നമ്മൾ നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഞെളിഞ്ഞിരിക്കാൻ നടക്കാൻ പറ്റും? നമുക്കിവിടെ അലലില്ലാതെ ജീവിച്ചു പോകുവാനായി അന്യനാടുകൾ കിടന്ന് കഷ്ടപ്പെടുന്നതോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ? ഇതിങ്ങനെ എത്ര കാലം? വിപ്ലവാത്മകമായ യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ച് ബിസിനസ്സുകാർക്ക് തഴച്ചു വളരുവാൻ തക്ക വളക്കൂറുള്ള മണ്ണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നാം ഉണ്ടാക്കിയെടുത്തേ മതിയാവും. നിക്ഷേപരെ പിന്തുണയ്ക്കുന്ന, റിസ്ക് എടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന, സമരവർക്ക് ലാഭസാധ്യത ഉറപ്പു നൽകുന്ന, മൂലധനത്തെ ബഹുമാനിക്കുന്ന ഒരു പുതിയ കേരളം, അത് നമുക്ക് കൂടിയേ തീരൂ. അതാകട്ടെ നമ്മുടെ സ്വപ്നം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.